കണ്ണൂരിൽ ചിറക്കൽ കോവിലകത്തിനും കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനും സമീപത്തുള്ള കണ്ണോത്ത് തറവാട്ടിൽ 1918 ജൂലൈ 5 കെ കരുണാകരൻ ജനിച്ചു. അച്ഛൻ കിഴക്കേക്കരമ്മൽ തെക്കേടത്ത് രാവുണ്ണിമാരാർ, അമ്മ കണ്ണോത്ത് കല്യാണി മാരസ്യാർ. വടകര LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. 1924 മുതൽ കണ്ണൂർ രാജാസ് UP സ്കൂളിലായിരുന്നു തുടർന്നുള്ള പഠനം. രാജാസ് സ്കൂളിൽ പഠിക്കുമ്പോൾ നേത്രരോഗ ചികിത്സയ്ക്കായി തൃശൂർ വെള്ളാനിക്കരയിൽ താമസിച്ചിരുന്ന അമ്മാവന്മാരുടെ അടുത്തേക്ക് കരുണാകരനെ രക്ഷിതാക്കൾ അയച്ചു. തുടർന്ന് തൃശൂർ ബോയ്സ് സ്കൂളിൽ ചേർന്നുവെങ്കിലും നേത്രരോഗം കലശലായത് കാരണം വിദ്യാഭ്യാസം മുടങ്ങി. ചിത്രകലയിൽ ബാല്യത്തിൽ തന്നെ മികവ് പ്രകടിപ്പിച്ചിരുന്നതിനാൽ കരുണാകരനെ പിൽക്കാലത്ത് ഫൈൻ ആർട്സ് കോളേജായി തീർന്ന തൃശൂർ MTIയിൽ ചിത്രകലാ പഠനത്തിനായി ചേർത്തു. MTIയിൽ നിന്ന് പ്രശസ്തമായ രീതിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ശേഷം ഉപജീവനത്തിനായി പരസ്യ ബോർഡെഴുത്തിലും ചിത്രരചനയിലും ഫോട്ടോ സ്റ്റുഡിയോയിലെ ചെറിയ ജോലിയിലും അദ്ദേഹം മുഴുകി. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ പ്രാദേശികാടിസ്ഥാനത്തിൽ മുന്നേറുന്ന സമയം. പ്രജാമണ്ഡലമായിരുന്നു കൊച്ചി രാജ്യത്ത് സ്വാതന്ത്ര്യസമരത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്നത്. കെ കരുണാകരൻ കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ സജീവ പ്രവർത്തകനായി. അങ്ങനെ വടക്കുനാഥന്റെ മണ്ണിൽ നിന്ന് 7 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അദ്ദേഹം നന്ദി കുറിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1942 ക്വിറ്റ് ഇന്ത്യ സമരം കെ കരുണാകരന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വഴിത്തിരിവായി തീർന്നു. ഓഗസ്റ്റ് 15 തേക്കിൻകാട് മൈതാനിയിലെ മണികണ്ഠനാൽത്തറയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ് നീലകണ്ഠയ്യരെ പോലീസ് മർദ്ദിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. മിന്നൽ വേഗത്തിൽ ആൽത്തറയിലേക്ക് ത്രിവർണ പതാകയുമായി ചാടിക്കയറിയ ഒരു യുവാവ് ബ്രിട്ടൻ ക്വിറ്റ് ഇന്ത്യ എന്ന ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി. പോലീസ് ആ യുവാവിനെയും അറസ്റ്റ് ചെയ്ത് ക്രൂരമായി വലിച്ചിഴച്ചുകൊണ്ടുപോയി. ധീരനായ ആ യുവാവ് കെ കരുണാകരനായിരുന്നുവെന്ന് പിന്നീടാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. മറ്റ് ക്വിറ്റ് ഇന്ത്യ സമരഭടന്മാർക്കൊപ്പം കരുണാകരനെയും വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. VR കൃഷ്ണഎഴുത്തച്ഛൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, എസ് നീലകണ്ഠയ്യർ, ഇക്കണ്ഠവാര്യർ തുടങ്ങിയ പ്രജാമണ്ഡലം നേതാക്കളും കെ ഭാഗ്യനാഥൻ, പി ഭാസ്കരൻ തുടങ്ങിയ വിദ്യാർത്ഥി നേതാക്കളും ജയിലിൽ അദ്ദേഹത്തിന്റെ സഹതടവുകാരായിരുന്നു. ചെങ്കല്ലുപൊടിയും ചെടികളുടെ പച്ചിലനീരും മഷിയും ഉപയോഗിച്ച് വെള്ളത്തുണിയിൽ ത്രിവർണ പതാക വരച്ചുണ്ടാക്കി ജയിലിനു മുകളിൽ ഉയർത്തി അധികാരികളെ വെല്ലുവിളിക്കാൻ ധൈര്യം കാട്ടിയ യുവാവെന്ന നിലയിൽ കെ കരുണാകരൻ സ്വാതന്ത്ര്യസമര സേനാനികളുടെ ആവേശമായി മാറി. 1943 നവംബർ വരെയുള്ള വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാലം കെ കരുണാകരനെ പക്വതയും സഹനശേഷിയും ചരിത്രബോധവുമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാക്കി മാറ്റി. ജയിൽ മോചിതനായ ശേഷം പ്രജാമണ്ഡലത്തിന്റെ നേതാക്കൾ തൃശൂർ മേഖലയിൽ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയുണ്ടാക്കുവാനുള്ള ചുമതല കെ കരുണാകരനെ ഏൽപ്പിച്ചു. അക്കാലത്ത് തൃശൂരിലെ തൊഴിലാളികളെല്ലാം കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയനായ AATUC കൊടിക്കീഴിലായിരുന്നു. അവർക്കിടയിൽ നിന്ന് തൊഴിലാളികളെ അടർത്തിയെടുത്ത് കോൺഗ്രസിന്റെ സംഘടനയുണ്ടാക്കുകയായിരുന്നു കെ കരുണാകരന്റെ ശ്രമകരമായ ദൗത്യം. AATUC ശക്തി കേന്ദ്രമായ സീതാറാം മിൽസ് കേന്ദ്രമാക്കി കരുണാകരൻ തൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചു. എന്നാരെ വന്ന കാലത്ത് IATUC കൂടി വന്നു, രണ്ട് യൂണിയനായി. അന്ന് ഞങ്ങൾ രണ്ട് കൂട്ടർ മാത്രമേ ഉള്ളൂ അവിടെ.
സീതാറാമൻ്റെ, അതൊരു 10,000-2,500 തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളിൽ ഏതാണ്ടൊരു 80% AITC-യിലായിരുന്നു. അപ്പോൾ അതിലൊരു 10-70 ആൾ രാജിവെച്ച് എറണാകുളം കൂടെ പോയി. അങ്ങനെയാണ് ഇവിടുത്തെ സീതാറാമനിൽ കരുണാകരൻ്റെ തുടക്കം. തുടർന്ന് തൃശ്ശൂരിലെ പീടിക തൊഴിലാളികളെയും അന്തിക്കാട്ടെ ചകിരി തൊഴിലാളികളെയും വെള്ളാനിക്കരയിലെ തട്ടിൽ റബ്ബർ എസ്റ്റേറ്റ് തൊഴിലാളികളെയും ധീരമായി സംഘടിപ്പിച്ച് അവിടങ്ങളിലെല്ലാം INTUC-യുടെ പതാക പറപ്പിക്കുവാൻ കെ കരുണാകരൻ എന്ന ട്രേഡ് യൂണിയൻ നേതാവിന് കഴിഞ്ഞു. 7 ആളെ കൂടിയിട്ടാണ് ആദ്യത്തെ യൂണിയൻ്റെ ഷാക്കിങ്, ഇന്നത്തെ തൊഴിലാളികളെല്ലാം ഒന്നിച്ച് സംഘടിച്ചു. ഒന്നിച്ച് സംഘടിച്ചിട്ട് ഒറ്റ യൂണിയനാക്കി, കോൺഗ്രസിൻ്റെ ഒറ്റ യൂണിയനാക്കി. യൂണിയൻ തൊഴിലാളികൾക്ക് വേണ്ടി അങ്ങേയറ്റം വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. യൂണിയനിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ യൂണിയനിലുള്ള ആളായിരുന്നു, കനാലിലെ യൂണിയനിലുള്ള ആളായിരുന്നു. കെ കരുണാകരൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായിരുന്നു 1945 തൃശൂർ നഗരസഭയിലെ ചെമ്പൂക്കാവ് വാർഡിലെ സ്ഥാനാർത്ഥിത്വവും മുനിസിപ്പൽ കൗൺസിലറായുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് വിജയവും. 1948 ഒല്ലൂക്കര നിന്ന് കൊച്ചി നിയമസഭയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. 1951 വിയൂർ മണ്ഡലത്തിൽ നിന്നും 1954 മണലൂരിൽ നിന്നും വിജയിച്ച് അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭാംഗമായി. 1957 ഒന്നാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കെ കരുണാകരൻ തൃശൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. 1960 തെരഞ്ഞെടുപ്പിലാകട്ടെ നേതൃത്വം അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയും ചെയ്തു. ട്രേഡ് യൂണിയൻ രംഗത്തെ കുടിപ്പകയും രാഷ്ട്രീയ പ്രതിയോഗികളുടെ ഗൂഢാലോചനയും കാരണം 1964 വെള്ളാനിക്കര തട്ടിൽ എസ്റ്റേറ്റ് സൂപ്രണ്ടിൻ്റെ കൊലപാതകത്തിൽ കെ കരുണാകരൻ പ്രതിയാക്കപ്പെട്ടുവെങ്കിലും കോടതി അദ്ദേഹത്തെ നിരപരാധിയാക്കി. 1965 മാർച്ച് 4 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാള നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി ജയിച്ച് ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ കെ കരുണാകരൻ തൻ്റെ രാഷ്ട്രീയ അംഗത്തിന് തുടക്കം കുറിച്ചു. 1967 മാളയിൽ നിന്ന് ലീഡറുടെ രണ്ടാം ജയം. 133 അംഗ നിയമസഭയിൽ EMS-ൻ്റെ നേതൃത്വത്തിലുള്ള സപ്തമുന്നണി 113 സീറ്റ് നേടി അധികാരത്തിലെത്തി. 9 കോൺഗ്രസ് അംഗങ്ങളുമായി കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവായി. എങ്കിലും നിയമസഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം ആഞ്ഞടിച്ചു. സപ്തമുന്നണിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ സമർത്ഥമായി മുതലെടുത്ത കെ കരുണാകരൻ 1969 നവംബറിൽ EMS മന്ത്രിസഭ രാജിവെച്ചപ്പോൾ ബദൽ സർക്കാരുണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടത്തി. സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി. കോൺഗ്രസ് പാർട്ടി അച്യുതമേനോൻ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകി. ഐക്യജനാധിപത്യ മുന്നണിയുടെ പിറവിക്ക് നേതൃത്വം കൊടുക്കാനുള്ള നിയോഗമായിരുന്നു ലീഡറുടേത്. 1970 സെപ്റ്റംബറിൽ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണിയെ അദ്ദേഹം നയിച്ച് വിജയസോപാനത്തിലെത്തി. 32 സീറ്റുമായി ആദ്യം മന്ത്രിസഭയ്ക്ക് പുറമേ നിന്ന് പിന്തുണ നൽകിയ കോൺഗ്രസ് 1971 സെപ്റ്റംബറിൽ മന്ത്രിസഭയിൽ ചേർന്നു. കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായി. അച്യുതമേനോൻ മന്ത്രിസഭ കേരളത്തിൽ ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയ മന്ത്രിസഭയായി തീർന്നു. 1977 മാർച്ചിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഐക്യമുന്നണി ഭൂരിപക്ഷം നേടി. 1977 മാർച്ച് 25 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായെങ്കിലും രാജൻ കേസിലെ ഹൈക്കോടതി പരാമർശം മൂലം 25 ഏപ്രിൽ രാജിവെക്കേണ്ടി വന്നു. പിന്നീട് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. 1980 പൊതുതെരഞ്ഞെടുപ്പിൽ മാളയിൽ നിന്ന് ജയിച്ച കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവായി. EK നായനാർ മന്ത്രിസഭ രാജിവെച്ചപ്പോൾ 1981 ഡിസംബർ 28 ലീഡർ മുഖ്യമന്ത്രിയായി ബദൽ മന്ത്രിസഭ രൂപീകരിച്ചു. സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ടിൻ്റെ പിൻബലത്തോടെ നിലനിന്ന ആ മന്ത്രിസഭയും താമസിയാതെ നിലംപതിച്ചു. 1982 തെരഞ്ഞെടുപ്പിൽ UDF വീണ്ടും അധികാരത്തിലെത്തുകയും കെ കരുണാകരൻ 3ാം തവണ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. തികച്ചും 5 വർഷം സംസ്ഥാനത്ത് ആദ്യമായി കാലാവധി പൂർത്തിയാക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന ബഹുമതി അദ്ദേഹം നേടി. 1987 തെരഞ്ഞെടുപ്പിൽ EK നായനാർ മുഖ്യമന്ത്രിയും കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവുമായി.
വീണ്ടും 1991 തെരഞ്ഞെടുപ്പിൽ മാളയിൽ നിന്ന് 8 തവണയും ജയിച്ച് ലീഡർ 4 തവണ മുഖ്യമന്ത്രിയായി. അഗ്നിപരീക്ഷണങ്ങളുടെ ദിനങ്ങളായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്. 1992 June 3 നടന്ന ഗുരുതരമായ ഒരു വാഹനാപകടവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാധാരണ ജീവിതത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവും ഈ കാലത്തായിരുന്നു. ഒടുവിൽ പിന്നീട് കെട്ടുകഥ എന്ന് തെളിയിക്കപ്പെട്ട ചാരക്കേസിൻ്റെ പുകമറയിൽ സ്വന്തം പാർട്ടി പ്രവർത്തകരുടെയും വിശ്വസ്തരെന്ന് കരുതിയവരുടെയും അവസരവാദിത്വം കാരണം 1995 March 16 അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്നു. എനിക്ക് പത്രക്കാരോടല്ല പറയാനുള്ളത്, എന്നെ ഞാനാക്കിയ കോൺഗ്രസിനെ കാത്തിരക്ഷിക്കുന്ന ഞങ്ങളുടെ എല്ലാം ആശാകേന്ദ്രമായ ജനങ്ങളോട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു, 9:30 ഞാൻ രാജിവെക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ചെയ്ത ആളുകൾ അത് ആവർത്തിക്കാൻ ഒരിക്കലും അവർക്ക് ജനങ്ങൾ അവസരം നൽകിയില്ല, മാപ്പ് നൽകിയില്ല. പിന്നീട് അദ്ദേഹം രാജ്യസഭാംഗമായി, തുടർന്ന് വ്യവസായത്തിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായി അദ്ദേഹം നരസിംഹറാവു മന്ത്രിസഭയിൽ ചേർന്നു. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ഒരിക്കൽ കൂടി തോൽവി ഏറ്റുവാങ്ങിയ ലീഡർ 1998 തിരുവനന്തപുരത്ത് നിന്നും 1999 മാള ഉൾപ്പെട്ട മുകുന്ദപുരത്ത് നിന്നും ജയിച്ച് ലോക്സഭാംഗമായി. 1995-97 1997-98 2004-2005 എന്നീ കാലഘട്ടങ്ങളിൽ കെ കരുണാകരൻ രാജ്യസഭാംഗമായും പ്രവർത്തിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിൻവാങ്ങലും കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ക്രമേണ നഷ്ടപ്പെട്ട സ്വാധീനവും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചേരിപ്പോര് മൂലം നേരിടേണ്ടി വന്ന അവഗണനയും മക്കൾ രാഷ്ട്രീയത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളും കാരണം കോൺഗ്രസിൽ നിന്ന് വിട്ട് 2005 May 1 ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ കെ കരുണാകരൻ നിർബന്ധിതനായി. എന്നാൽ ഏറെക്കാലം പുതിയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ കോൺഗ്രസിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങി വന്നു. നിങ്ങളുടെ എല്ലാം സമ്മതത്തോടുകൂടി ഞാൻ പറയുന്നു, നമുക്ക് ഈ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിച്ചു, നമുക്ക് നമ്മുടെ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയാലും. പിന്നീടുള്ള കാലം അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങളിലും ഇടപെട്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തകന്റെ കുപ്പായം മരണം വരെ എടുത്തണിഞ്ഞു. June 3 അമ്മാവൻ തെക്കേടത്ത് രാഘവൻ നായരുടെ മകൾ കല്യാണിക്കുട്ടിയെ ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ വെച്ച് കെ കരുണാകരൻ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിറസാന്നിധ്യവും ചൈതന്യവുമായിരുന്നു എന്നും കല്യാണിക്കുട്ടിയമ്മ. 4 പതിറ്റാണ്ടുകാലത്തെ ലീഡറുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾക്കൊപ്പം ഉത്തമ കുടുംബിനിയായി അവർ അദ്ദേഹത്തിന് താങ്ങും തണലുമായി. 1993 March 25 കല്യാണിക്കുട്ടിയമ്മ മരിച്ചപ്പോൾ അത് കെ കരുണാകരൻ എന്ന ധീരനായ നേതാവിനെ വല്ലാതെ ഉലച്ചു. ഭാര്യയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ തിരക്കുകൾക്കിടയിലും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. നല്ലൊരു വക്കീലായി ഞാൻ കാണണമെന്നാണ് അധികം ആഗ്രഹിച്ചത്. ഞാനൊരു രാഷ്ട്രീയക്കാരനായി കാണാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ പാത ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുമില്ല. പിന്നീടുള്ള എൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ കെ കരുണാകരൻ്റെ മകനെന്നുള്ള പ്രയോറിറ്റി എനിക്ക് ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അതല്ലാതെ അധികം വ്യക്തിപരമായിട്ട് എൻ്റെ മാത്രം പ്രൊജക്റ്റ് ചെയ്യാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. 1988 അദ്ദേഹത്തിൻ്റെ സപ്തതിയും 2008 നവതിയും ആഘോഷിക്കുകയുണ്ടായി. നെഹ്റു കുടുംബവുമായി ലീഡർ എന്നും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു, പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയുമായി. ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ലീഡറുടെ അപ്രതിരോധ്യമായ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾക്ക് ഇന്ദിരാഗാന്ധി കാരണമായി തീർന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥാ പ്രഖ്യാപനത്തിന് ഉപദേശം കൊടുത്തവരും അതിൻ്റെ ഗുണഭോക്താക്കളും 77 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറഞ്ഞപ്പോൾ
തൻ്റെ രാഷ്ട്രീയ സത്യസന്ധതയുമായി ലീഡർ അവരോടൊപ്പം ഉറച്ചു നിന്നു. 78 കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോഴും കെ കരുണാകരൻ ഇന്ദിരാഗാന്ധിയെ കൈവിട്ടില്ല. ഇന്ദിരാ കോൺഗ്രസ് പുതിയ തെരഞ്ഞെടുപ്പ് ചിഹ്നം അന്വേഷിക്കുന്ന അവസരത്തിൽ കൈപ്പത്തി പുതിയ ചിഹ്നമായി നിർദ്ദേശിച്ചതും പാലക്കാട് കല്ലേറ്റുകുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിലെ കൈപ്പത്തി പ്രതിഷ്ഠ നേരിൽ കാണുവാൻ ഇന്ദിരാഗാന്ധിയെ ക്ഷണിച്ചതും കെ കരുണാകരനായിരുന്നു. I knew Karunakaranji from 70s when I was appointed in the Council of Ministers of Mrs. Indira Gandhi in early 70s and in national politics in the early 80s. I think perhaps for the first time he was inducted in the Congress Working Committee in 1982 by Indiraji. And since then, for a very long period of time, he continued to be a member of the Congress Working Committee. Not many, he used to confine his political activities in Kerala. He was also industry minister here for some time. But Kerala, he no doubt as chief minister and home minister, he left a mark which speaks volume of him, and I will consider him as one of the best administrator which the country has ever produced. 1984 ൽ നടന്ന ഇന്ദിരാഗാന്ധിയുടെ ദാരുണവധം അദ്ദേഹത്തെ ഒട്ടൊന്നുമല്ല തളർത്തിയത്. രാജ്യത്തിന്റെ അനാഥാവസ്ഥ തിരിച്ചറിഞ്ഞ കെ കരുണാകരൻ രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. 1991 രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടപ്പോഴും പി വി നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമായിരുന്നു. സോണിയാഗാന്ധിയെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നതിന് പിന്നിലും പ്രധാനമായും പ്രവർത്തിച്ചത് ലീഡറായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം കിങ് മേക്കർ എന്ന് പറയാവുന്ന അവിടുത്തെ സുപ്രധാനമായ തീരുമാനങ്ങളെ എടുക്കുന്നതിൽ നേതാക്കന്മാരെ വഴിക്കുന്നതിലെല്ലാം കരുണാകരനെ സാമാന്യമായൊരു അഭിപ്രായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ആൾക്കാർ കേൾക്കുമായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു തകർച്ചയുടെ കാലഘട്ടത്തിൽ, രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷമുള്ള ഒരു ശൂന്യതയുടെ കാലഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ദേശീയ നേതാക്കളിൽ തന്നെ ഒരു മനോവീര്യം തകരാതെ സൂക്ഷിക്കുന്നതിൽ കെ കരുണാകരൻ്റെ സംഭാവനയും വളരെ എടുത്തു പറയേണ്ടതാണ്. 1965 മുതൽ 8 ലീഡർ മാള അസംബ്ലി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. അതിൽ 1 ആഭ്യന്തരമന്ത്രിയായും 4 മുഖ്യമന്ത്രിയായും അദ്ദേഹം ഭരണയന്ത്രം തിരിച്ചു. മാളയുടെ സമഗ്ര വികസനത്തിന് നൽകിയ സംഭാവനകൾ തന്നെയാണ് അവിടെ നിന്ന് സ്ഥിരമായി നിയമസഭയിലെത്താൻ അദ്ദേഹത്തെ സഹായിച്ചത്. മാളയെ പുതുക്കിപ്പണിയുന്ന ശില്പിയായി അദ്ദേഹം മാറി. വെള്ളവും വെളിച്ചവും റോഡും വീടും തൊഴിലും അദ്ദേഹം മാളയ്ക്ക് നൽകി. കെ കരുണാകരൻ്റെ അടുത്ത് മാളക്കാരെത്തുമ്പോൾ അവരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ധനികനും ദരിദ്രനുമായി അദ്ദേഹം കണ്ടില്ല. അതുകൊണ്ട് തന്നെ ലീഡർ മാളക്കാരുടെ മാണിക്യമായി. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നപ്പോഴും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നടുനായകത്വം വഹിക്കുകയായിരുന്നു ലീഡർ. കെ കരുണാകരൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായുള്ള വലിയ സ്മാരകങ്ങളും. സ്വകാര്യ പങ്കാളിത്തത്തോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം നിർമ്മിച്ച് കേരളത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ അദ്ദേഹം മാതൃക കാട്ടി. കലൂർ രാജ്യാന്തര സ്റ്റേഡിയം, കൊച്ചിയിലെ ഗോശ്രീ പാലം, സദേൺ റെയിൽവേ ഡിവിഷൻ എന്നിങ്ങനെ ലീഡർ മുൻകൈയെടുത്ത് തുടങ്ങിയ സ്ഥാപനങ്ങൾ നിരവധിയാണ്. മലയാള സിനിമയെ മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് പറിച്ചു നടന്നതിനായി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ രൂപീകരിക്കുകയും ചിത്രാഞ്ജലി സ്റ്റുഡിയോ നിർമ്മിക്കുകയും ചെയ്തത് ലീഡറുടെ പ്രധാന ഭരണ നേട്ടമാണ്. തൃശൂരിലെ പൂങ്കുന്നം പാലം, തൃശൂർ ഗുരുവായൂർ റെയിൽപാത, കായംകുളം താപനിലയം, തീരദേശ റെയിൽവേ, ഗുരുവായൂരിലെ ശ്രീവത്സം, പാഞ്ചജന്യം എന്നീ അതിഥി മന്ദിരങ്ങൾ തുടങ്ങി അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ എത്രയെത്ര വികസന മാതൃകകൾ. വിദ്യാഭ്യാസ ഗവേഷണ രംഗങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിസ്മരിക്കുക വയ്യ.
രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി, മഹാത്മാഗാന്ധി സർവകലാശാല, കോഴിക്കോട്ടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, മണ്ണുത്തി കാർഷിക സർവകലാശാല, പരിയാരം മെഡിക്കൽ കോളേജ്, ഏഴിമല നാവിക അക്കാദമി എന്നിവ ആരംഭിക്കുന്നത് ലീഡറുടെ ശ്രമഫലമായാണ്. കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും ലീഡറുടെ കാലത്താണ്. ശ്രീ കെ കരുണാകരൻ 67 സപ്തമുന്നണി മന്ത്രിസഭ തകർത്ത് ഒരു പുതിയ ജനാധിപത്യ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകിയ നേതാവായിരുന്നു. ആ ശ്രമമാണ് കേരളത്തിൽ UDFന് രൂപം നൽകിയത്. ശ്രീ കെ കരുണാകരൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ബഹുമാന്യനായ നേതാവാണ്. ഇത്രയും ഭാവനാസമ്പന്നനായ ദീർഘദൃഷ്ടിയുള്ള ഒരു നേതാവിനെ കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അനുകരണീയമായ നിരവധി മാതൃകകൾ അദ്ദേഹത്തിന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ. പ്രിയപത്നി കല്യാണിക്കുട്ടിയമ്മ കെ കരുണാകരൻ്റെ വെളിച്ചമായിരുന്നെങ്കിൽ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ ശക്തിയായിരുന്നു. ലോകത്തിൻ്റെ ഏതു കോണിലായിരുന്നാലും മലയാള മാസം 1 ഗുരുവായൂരിലെ കൃഷ്ണസവിധത്തിൽ അദ്ദേഹം എത്തുമായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണ് തന്നെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിച്ചതെന്ന് അദ്ദേഹം ഗാഢമായി വിശ്വസിച്ചിരുന്നു. December 2010 കേരള രാഷ്ട്രീയത്തിലെ ഒരു യുഗം അവസാനിച്ചു. തൃശൂർ മുരളി മന്ദിരത്തിൽ പത്നി കല്യാണിക്കുട്ടിയമ്മയുടെ ശവകുടീരത്തിനരികിൽ കെ കരുണാകരന് ചിതയൊരുങ്ങി. ലീഡർ ജ്വലിക്കുന്ന ഒരു ഓർമ്മയായി. But you see that the Prime Minister is confessing that his bureaucracy does not follow him. What will happen to this country? Is it a small thing? And the Speaker gave a ruling that collective responsibility is not there. What else? So you decided? You want? So you decided, let's get rid of the Prime Minister and let's give ourselves a chance to take over instead. That's a different matter. That's what you did? Then it is proved beyond any doubt. This Prime Minister is incompetent to continue as the Prime Minister. So we decided.